നമസ്കാരം, റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സ്കോഡ് അത് PSGയുടെ സ്കോഡ് ആണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. എന്നാൽ ഫുട്ബോൾ ലോകം പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലേക്ക് ഉയരാൻ PSGക്ക് കഴിഞ്ഞിരുന്നില്ല. മാഞ്ചസ്റ്റർ സിറ്റിയെ അവർ പരാജയപ്പെടുത്തിയിരുന്നുവെങ്കിലും പിന്നീട് ദുർബലരായ റണ്ണേഴ്സിനോട് അവർ അട്ടിമറി തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. ഏതായാലും തൻ്റെ ടീമിലെ താരങ്ങളെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായങ്ങൾ ഇപ്പോൾ PSGയുടെ പരിശീലകനായ മൗറീസിയോ പോച്ചെട്ടിനോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സെർജിയോ റാമോസിന്റെ സാഹചര്യം, സ്ഥിതിഗതികൾ നിലവിൽ വ്യത്യസ്തമാണെന്നും അതുപോലെ തന്നെ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അത് ലയണൽ മെസ്സിയാണ് എന്നുമാണ് ഇപ്പോൾ പോച്ചെട്ടിനോ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 2014 നിന്നും വ്യത്യസ്തമാണ് ഇപ്പോൾ റാമോസിന്റെ സാഹചര്യങ്ങൾ. ഞങ്ങളുടെ കൈവശമുള്ള എല്ലാവരും തന്നെ ഗ്രേറ്റ് ചാമ്പ്യൻസ് ആണ്, പക്ഷേ അവർ യാഥാർത്ഥ്യവുമായി അഡാപ്റ്റ് ആവേണ്ടതുണ്ട്. ഞങ്ങൾ മികച്ച ടീമാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. അങ്ങനെ എത്തിയാൽ എല്ലാം സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഓരോ താരങ്ങളും അവരുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ലയണൽ മെസ്സി എക്കാലത്തെയും മികച്ച താരമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മെസ്സിയെ ലഭിച്ചത് ഒരു യഥാർത്ഥ സമ്മാനമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. മെസ്സി ബാഴ്സ വിടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, മെസ്സി പോലും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മെസ്സിയെ സൈൻ ചെയ്തത് ക്ലബ്ബ് ചെയ്ത ഏറ്റവും മികച്ച കാര്യമാണ്. ഒരുപാട് പ്രതീക്ഷകളാണ് അതുവഴി വന്നത്. തീർച്ചയായും ഈ സ്നേഹത്തിനുള്ള സമ്മാനം അദ്ദേഹം തിരികെ തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതാണ് പോച്ചെട്ടിനോ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, പരിക്ക് മൂലം ഇതുവരെ PSGക്ക് വേണ്ടി അരങ്ങേറാൻ സെർജിയോ റാമോസിന് കഴിഞ്ഞിരുന്നില്ല. അതേസമയം ലയണൽ മെസ്സി ആവട്ടെ നിലവിൽ അർജന്റീനയുടെ ദേശീയ ടീമിനോടൊപ്പമാണുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, മറ്റൊരു വീഡിയോ കാണാം.